കോടഞ്ചേരിയിൽ യുവാവിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് നിതിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നൂറാം തോട് മുട്ടിത്തോട് ചാലപ്പുറത്ത് വീട്ടിൽ നിതിൻ തങ്കച്ചന്റെ മരണം പ്രതികൾ നടത്തിയ ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസ് കേസിലെ എല്ലാ പ്രതികളെയും 12 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ണോത്ത്, വയനാട് ജില്ലയിലെ വൈത്തിരി എന്നിവിടങ്ങളിൽ നിന്നായി കോഴിക്കോട് റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാർ IPSന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. കോടഞ്ചേരി, കുപ്പായക്കോട്ട്, കൈപ്പുറം വേളങ്കോട്ട് അഭിജിത്ത്, മൈസൂർ മല കോട്ടക്കുത്ത് മുഹമ്മദ് റാഫി, തിരുവമ്പാടി മുല്ലപ്പള്ളി മുഹമ്മദ് അഫ്സൽ, പ്രായപൂർത്തിയാവാത്ത തിരുവമ്പാടി സ്വദേശിയായ 17 വയസ്സുകാരൻ എന്നിവരെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കോട്ടക്കലിൽ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി കോഴ്സിന് പഠിക്കുന്ന നിതിൻ തങ്കച്ചൻ December 6 കോട്ടക്കലിൽ നിന്നും കോടഞ്ചേരിയിലേക്ക് വരുന്നത്. പല സ്ഥലങ്ങളിലും വടംവലി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകാറുള്ള നിതിനെക്കുറിച്ച് ദിവസങ്ങൾ കാണാതിരുന്നിട്ടും സംശയം തോന്നാതിരുന്ന വീട്ടുകാർ പിന്നീട് ഫോണിൽ കിട്ടാതിരുന്നതോടെ കോട്ടക്കൽ പഠിക്കുന്ന സ്ഥലത്തും കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലും വിവരമറിയിക്കുകയായിരുന്നു. ശേഷം 10 രാത്രി 8 കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഒന്നാം പ്രതി അഭിജിത്തും നിതിനും വർഷങ്ങൾക്ക് മുമ്പ് ഈങ്ങാപ്പുഴ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് ബസ്സിലും ലോറിയിലും ഡ്രൈവറായി ജോലി ചെയ്യുമ്പോഴും സുഹൃത്ബന്ധം തുടർന്നു. ആദ്യ ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ അഭിജിത്ത് 2022 നവംബർ മറ്റൊരു വിവാഹം കഴിച്ചു. ഇതിനിടെ അഭിജിത്തിന്റെ ഭാര്യയുമായി ഫോണിൽ സംസാരിക്കാനിടയായ നിതിൻ പിന്നീട് നിരന്തരം അവരെ ശല്യം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ശല്യം സഹിക്കാൻ പറ്റാതെ അഭിജിത്തിനോട് ഭാര്യ വിവരം പറഞ്ഞെങ്കിലും അഭിജിത്ത് വീട്ടിലില്ലാത്തപ്പോൾ നിതിൻ വീട്ടിലെത്തി പലപ്പോഴും കതകിൽ മുട്ടി വാതിൽ തുറക്കാനും മറ്റും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നിതിൻ്റെ ശല്യം ഒഴിവാക്കാൻ തീരുമാനിച്ച അഭിജിത്ത് സുഹൃത്തുക്കളായ മറ്റ് പ്രതികളുമായി ചേർന്ന് നിതിനെ വകവരുത്താൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. അതുപ്രകാരം ഭാര്യയോട് പറഞ്ഞ് നിതിനെ ഫോണിൽ വിളിപ്പിച്ച് December 3 വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. രാത്രി 11 ബൈക്കിൽ നിതിൻ അഭിജിത്തിൻ്റെ വീടിനടുത്തെത്തിയെങ്കിലും വീടിന് സമീപം ചിലർ നിൽക്കുന്നത് കണ്ട് മടങ്ങിപ്പോയി. 4 കഴിഞ്ഞ് December 6 വീണ്ടും ഭാര്യയെ കൊണ്ട് നിതിനെ വിളിച്ചു വരുത്തി. കൂട്ടാളികളോടൊത്ത് വീടിന് പുറത്ത് കാത്തുനിന്ന അഭിജിത്തും സംഘവും ഓട്ടോയിൽ വന്നിറങ്ങി വീട്ടിലേക്ക് വന്ന നിതിനെ പിടികൂടി മർദ്ദിച്ച ശേഷം മറ്റൊരു പ്രതിയായ കാക്കുവിൻ്റെ സ്കൂട്ടറിൽ മഞ്ഞപ്പാറമലയിലേക്ക് കൊണ്ടുപോയി. കൂട്ടാളികളും പിന്നാലെ എത്തി. വീട്ടിൽ നിന്നും എടുത്ത പ്ലാസ്റ്റിക് കയർ കൊണ്ട് നിതിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടു. അഭിജിത്ത് മുൻകൂട്ടി കരുതിയിരുന്ന വടി കൊണ്ടും നിതിൻ്റെ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റ് അഴിച്ച് ബെൽറ്റ് കൊണ്ടും സംഘം ചേർന്ന് മർദ്ദിച്ചു. മരിച്ചുവെന്ന് ഉറപ്പിച്ച ശേഷം മൃതദേഹം വലിച്ച് താഴെയുള്ള കുറ്റിക്കാട്ടിലേക്ക് ഇടുകയായിരുന്നു. നിതിൻ്റെ മൊബൈൽ ഫോണും ബെൽറ്റും ചെരുപ്പുകളും പ്രതികൾ പോകുന്ന വഴിയിൽ പുഴയിലും വടി റോഡരികിലുള്ള കപ്പത്തോട്ടത്തിലും ഉപേക്ഷിച്ചു. തുടർന്ന് അഭിജിത്ത് ഒഴികെയുള്ള 3 ബാംഗ്ലൂരിലേക്ക് കടന്നു. തിരികെ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നതിനിടെയാണ് 3 കസ്റ്റഡിയിലെടുത്തത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.